ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലഞ്ചിനൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കറി, അതായത് ഏകദേശം ഒരു ഓലൻ്റെ ഒക്കെ വിഭാഗത്തിൽ പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അതാ അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടു വരാം. ഞാനിതിനായിട്ടൊരു ചട്ടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ കുഴിയുള്ള ചട്ടിയില്ലേ, മൺചട്ടി അങ്ങനത്തെയാണ്. അതിലേക്ക് ഞാൻ ദാ കുമ്പളങ്ങ, അതുപോലെ തന്നെ പയർ, അതായത് പച്ചപ്പയറുണ്ടല്ലോ, അത് ഇങ്ങനെ കുമ്പളങ്ങ നൈസായിട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്, പയർ നമ്മൾ പൊട്ടിച്ചിടുക, അങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ നാളികേരം ചിരകിയിട്ട് അതിൻ്റെ ഒന്നാം പാല് മാറ്റി വെച്ചിട്ട് പിന്നെ പിഴിഞ്ഞെടുക്കുന്ന പാല്, രണ്ടാം പാല്, മൂന്നാം പാല് എന്നൊക്കെ പറയില്ലേ, ആ പാലുകൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ എരിവിനായിട്ട് പച്ചമുളക്, ഇത് കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത്, ഒരു ആറേഴെണ്ണം നടുകെ മുറിച്ചിട്ട് അത് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അടുപ്പിൽ വയ്ക്കാം, അത് ഗ്യാസിൽ വെച്ചിട്ട് കത്തിച്ചു. അതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കത് ഒന്ന് അടച്ചു വെച്ച് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. സാധാരണ സദ്യയ്ക്ക് കോലം വിളമ്പുമ്പോൾ അതിൽ എരിവും ഉപ്പും അങ്ങനെ ചേർക്കില്ല, കാരണം ബാക്കിയുള്ള കറികൾ കൂട്ടിയിട്ട് അതിൻ്റെ ടേസ്റ്റ് നാവിൽ നിന്ന് പോകാൻ വേണ്ടി, ഇടയ്ക്കൊന്ന് തൊട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു കറി വിളമ്പുന്നത് സദ്യക്കൊക്കെ. പക്ഷെ നമ്മൾ വീടുകളിൽ വെക്കുമ്പോൾ എരിവ് ഉപ്പൊക്കെ ചേർക്കാറുണ്ട്. ഓലനിൽ നിന്ന് വ്യത്യാസമായിട്ട് എൻ്റെ കറിയിൽ പയർ ചേർത്തിട്ടുണ്ട്. നമ്മളിത് തിളച്ച് വരുന്ന സമയം അത് വേഗം തുറന്ന് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ തിളച്ച് കലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മൂടി മാറ്റിവെക്കാം. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ എരിവ് നോക്കി, അപ്പോൾ എരിവ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് നീളൻ മുളകും കൂടി പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന കാന്താരി മുളക് ഇതുപോലെ എരിവ് ഉണ്ടാവാറില്ല. എന്നിട്ട് ഇതേപോലെ നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കുമ്പളങ്ങ അവിടെ എവിടെയൊക്കെ വേവുള്ളൂ, കറക്റ്റ് വേവില്ല. കുമ്പളങ്ങ ഇങ്ങനെ വെന്ത് നല്ല ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആവണം, ഗ്ലാസ് പോലെ ആവണം, അതാണ് കുമ്പളങ്ങയുടെ കറക്റ്റ് വേവ് എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു നാളികേരപ്പാൽ ഇതുപോലെ വെന്ത് വറ്റി വരണം, ഈ ഒരു പരിവാവണം. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങയൊക്കെ ഇതാ വെന്തിട്ടുണ്ട്, ഇതാ ഈ ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങയും പയറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കണം കേട്ടോ ഈ സമയം. എന്നിട്ട് ഒന്നാം പാല്, നമ്മൾ നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാല്, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, തീ ഓഫ് ചെയ്യുക, തിളയ്ക്കാൻ വെക്കരുത്. ഒന്നാം പാല് ചേർത്തിട്ട് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അപ്പം തന്നെ അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നമ്മളുടെ പച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ കറിവേപ്പിലയുടെ നല്ലൊരു മണമുണ്ട്, അത് പോവും. അത് പോവാതിരിക്കാൻ അപ്പം തന്നെ അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഓലൻ്റെയൊക്കെ ഒരു വകഭേദത്തിലുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മറ്റൊരു വിഭവമായിട്ട് വേഗം വരാം. അതുവരെ ബൈ.